ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ബുറൈവി ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളവും. വെള്ളിയാഴ്ച പുലർച്ചെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലൂടെ ചുഴലിക്കാറ്റ് അറബിക്കടലിൽ പ്രവേശിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റിന് മുന്നോടിയായി കേരളം തമിഴ്നാട് തെക്കൻ തീരങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയെ ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ചുഴലിക്കാറ്റ് കേരളത്തിൽ പ്രവേശിക്കുന്നത് ഗൌരവതരമായ സാഹചര്യമുണ്ടാക്കുമെന്ന് ദുരന്ത നിവാരണ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ വ്യക്തമാക്കി. കടലിൽ പോയവർ തിരിച്ചെത്തിയോ എന്ന് വൈകുന്നേരത്തോടെ ഉറപ്പാക്കാൻ കോസ്റ്റ് ഗാർഡിനും ഫിഷറീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3-ാം തീയതി ഉച്ചയോടെ തെക്കൻ തമിഴ്നാട്ടിലെ പാമ്പൻ തീരത്തെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് പിന്നീട് പാമ്പനും കന്യാകുമാരിക്കും ഇടയിൽ 3-ാം തീയതി രാത്രിയിലോ 4-ാം തീയതി പുലർച്ചെയോ കരയിൽ കടക്കാനുള്ള സാധ്യതയാണുള്ളത്. തുടർന്ന് പടിഞ്ഞാറേക്ക് നീങ്ങി കേരളത്തിൻ്റെ തെക്കു ഭാഗത്ത് എത്തുമെന്ന സൂചനയാണ് ഇപ്പോഴുള്ളത്. വീണ്ടും പടിഞ്ഞാറേക്ക് നീങ്ങി 5-ാം തീയതിയോടെ ഇത് അറബിക്കടലിലെത്തും. 2-ാം തീയതി വൈകുന്നേരം മുതൽ ശക്തമായ കാറ്റും കനത്ത മഴയും പ്രതീക്ഷിക്കുന്നു. ഒരു ഡൈനാമിക് സിറ്റുവേഷനാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സൗത്ത് ട്രിവാൻഡ്രം, അതായത് ട്രിവാൻഡ്രം ജില്ലയുടെ തെക്കൻ ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ഐ ഓഫ് ദ സ്റ്റോം അതിന് കടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ്. ഒരു 4-ാം തീയതിയോടുകൂടി നമുക്ക് ഇത് നമ്മുടെ സദേൺ, നമ്മൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ സദേൺ ഭാഗത്തിലൂടെ ഈ ഐ ഓഫ് ദ സ്റ്റോം കടന്നു പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. NDRF ഒരു ടീം നമ്മൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ എവിടെയാണ് ലോക്കലായിട്ട് ഡിപ്ലോയ് ചെയ്യണമെന്നുള്ള തീരുമാനമെടുക്കുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആയ ജില്ലാ കളക്ടറാണ് അതിൻ്റെ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള തീരുമാനം ജില്ലാ കളക്ടർ കൈക്കൊള്ളുന്നതായിരിക്കും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സഞ്ചാരപാത സംബന്ധിച്ച് അല്പം കൂടി വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? മുന്നറിയിപ്പുകൾ, മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് ഷഫീദ്? റിജിത്ത്, നേരത്തെ നൽകിയ മുന്നറിയിപ്പ് പ്രകാരം ഈ കേരളം ബുറേവി ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഏൽക്കേണ്ടി വരുമെന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തരമായ ജാഗ്രത നിർദ്ദേശമടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര ഇതിന്റെ സഞ്ചാരപാത, ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാതയാകുമെന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പരക്കെ ആ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് ഈ ഡിസംബർ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല നിലവിൽ കടലിലുള്ള എല്ലാവരും തിരികെ വരണമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഫിഷറീസിന്റെയും അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ കണക്കെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്താനാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അതേസമയം December 2 മുതൽ December 4 വരെ കേരളത്തിൽ പലയിടത്തും അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ അടിയന്തര ജാഗ്രത നിർദ്ദേശമടക്കമുള്ള കാര്യങ്ങൾ പല ദിവസങ്ങളിലായി നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗുരുതര സാഹചര്യം നേരിടേണ്ടി വരുന്നത് തെക്കൻ ജില്ലകൾക്കായിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 4 ജില്ലകളിൽ ഏത് സമയത്തും എന്ത് സാഹചര്യവും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല കേന്ദ്ര സേനയുടെ അടക്കം സഹായം അത് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ചുഴലിക്കാറ്റിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശ്രീലങ്കയിൽ തൊടുമെന്നാണ് നിലവിൽ ഇപ്പോൾ കരുതുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ശ്രീലങ്കൻ തീരത്ത് നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരത്തിലും പാമ്പൻ തീരത്ത് നിന്ന് 420 കിലോമീറ്റർ ദൂരത്തിലും കന്യാകുമാരിയിൽ നിന്ന് 600 കിലോമീറ്റർ ദൂരത്തിലുമാണ്. അടുത്ത 12 മണിക്കൂറിൽ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ് നിലവിലുള്ള നിരീക്ഷണം. അതേസമയം തന്നെ ഈ ശ്രീലങ്കൻ തീരത്തെത്തുമ്പോഴേക്കും ചുഴലിക്കാറ്റിന്റെ വേഗത, പരമാവധി വേഗത ഏകദേശം 80 മുതൽ 90 കിലോമീറ്റർ വരെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ വേഗതയ്ക്ക് സമാനമായ രീതിയിലായിരിക്കും കേരളത്തിലേക്കും ഇത് പ്രവേശിക്കുക. ഇത് തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഇതിന്റെ സഞ്ചാരപാത എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുവഴി അറബിക്കടലിലേക്ക് പോകുമെന്നുള്ളതാണ്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ബുറേവി വെള്ളിയാഴ്ചയോടെ കേരള തീരത്തേക്ക് എത്തും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി ശ്രീലങ്കൻ തീരം തൊടും എന്നാണ് കരുതുന്നത്.